നമസ്കാരം സച്ചിൻ വാര്യറാണ്. പ്രവാസി എക്സ്പ്രസിലുള്ള എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരു മൂന്നാല് വർഷം മുമ്പ് നമ്മൾ സിംഗപ്പൂർ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ വർഷം ഏകദേശം അതേ സമയമാണ്, പക്ഷേ പ്രോഗ്രാംസ് ഒന്നും നടക്കാത്തൊരു സിറ്റുവേഷനാണ്. ഒരു ഗ്ലോബൽ പാൻഡമിക് വന്ന് നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സണൽ സേഫ്റ്റി മാത്രം നോക്കേണ്ട സിറ്റുവേഷനാണ്. അപ്പൊ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാ ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും എന്റെ ഒരു പ്രത്യേക നമസ്കാരവും എന്റെ സുഖാന്വേഷണവും ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും നേരിട്ട് അധികം വൈകാതെ തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ്. അപ്പോ എല്ലാവരും കാണാം. ആൻഡ് ഹോപ്പ് യു ആർ ഓൾ സേഫ്. സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ലൈവ് ഇന്ററാക്ഷന്റെ സമയമാണ്. മലയാള സിനിമാ രംഗത്ത് വെറും രണ്ട് സിനിമയിലെ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ശ്രദ്ധ പിടിച്ചു നേടിയ ഒരു നടിയാണ് ഇനി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. അമ്പിളിയിലൂടെ വന്ന് ഇപ്പോൾ കപ്പയിലയിൽ അഭിനയിച്ച തൻവി റാം. നമസ്കാരം. അമ്പിളിയിലൂടെയാണ് തൻവി ആദ്യമായി മലയാള സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം കപ്പയില എന്ന സിനിമയിൽ ആനി എന്ന കഥാപാത്രത്തെ തൻവി വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന തൻവിയുടെ മലയാള സിനിമാ കരിയറിൽ അടുത്തത് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? എന്താണ് തൻവി പുതിയ വിശേഷങ്ങൾ? തീരെ പ്രതീക്ഷിക്കാനാണ് കപ്പയില നെറ്റ്ഫ്ലിക്സിൽ റിലീസായത്. അതിലൊരു ഗസ്റ്റ് റോളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരുവിധം കുറേ പേര് കണ്ട് നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് രണ്ട് പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ജൂഡേട്ടൻ്റെ പടമാണ്. അത് ഈ ഒരു സമയത്ത് ഷൂട്ട് തുടങ്ങേണ്ടതായിരുന്നു, പക്ഷേ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് നീട്ടി വെച്ചിട്ടാണുള്ളത്. വേറൊരു പടവും കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് അതൊക്കെ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ. വളരെയേറെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി. പോകുന്നതിന് മുമ്പ് പ്രവാസി എക്സ്പ്രസ് നൈറ്റ് 2020 ലോകമെമ്പാടുമുള്ള കാണികളോട് എന്താണ് തൻവിക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഏറ്റവും പോസിറ്റീവായി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് പ്രവാസി എക്സ്പ്രസ്. അരവിന്ദ് നായർ. 2019 പ്രശസ്ത റിയാലിറ്റി ഷോ ആയ പാടാം നമുക്ക് പാടാമിലെ വിജയിയാണ് അരവിന്ദ് നായർ. പ്രശസ്ത സിനിമാ താരം ജയറാമിൽ നിന്നുമാണ് അരവിന്ദ് ട്രോഫി ഏറ്റുവാങ്ങിയത്. അടുത്തതായി അരവിന്ദാണ് നമുക്ക് വേണ്ടി പാടാനെത്തുന്നത്. ഞാനെന്നും കാത്തു നിൽക്കും.
തിരികെ വന്നില്ലേ പുലരുവോളം തമ്മിലോരോ കഥ പറഞ്ഞില്ലേ പത്രധർമ്മം മുറുകെ പിടിച്ചുകൊണ്ട് ആധുനിക മാധ്യമരംഗത്ത് കാലുറപ്പിക്കുന്നതോടൊപ്പം പ്രവാസി എക്സ്പ്രസ് സാമൂഹ്യ സേവകരെയും പ്രതിഭകളെയും എന്നും പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അനുമോദിക്കാറുമുണ്ട്. അടുത്ത ഇവന്റ് പ്രവാസി എക്സ്പ്രസ് നൈറ്റ് 2020 അവാർഡ്സ്. ആദ്യത്തെ അവാർഡ് പ്രവാസി എക്സ്പ്രസ് സോഷ്യൽ എക്സലൻസ് അവാർഡ് 2020. കാൽ നൂറ്റാണ്ടായി സിംഗപ്പൂരിലെ മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നന്മയുടെ പ്രതിഭ ശ്രീ ഷാജി ഫിലിപ്പ്. സിംഗപ്പൂരിലെ ഏത് മലയാളിയോടും ഷാജിയേട്ടനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് പറയാനായി ഒരുപാട് കഥകളുണ്ടാകും. കല എന്ന സാമൂഹ്യ സംഘടനയുടെ പ്രസിഡന്റായ ശ്രീ ഷാജി ഫിലിപ്പ് വർഷങ്ങളായി സിംഗപ്പൂരിലെ സാമൂഹ്യ സേവന രംഗത്തെ ഒരു രത്നമാണ്. ഷാജിയേട്ടനെ പറ്റി എനിക്കൊരു കഥ ഓർമ്മ വരുന്നത്, സെങ്കാങ് ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമായി അദ്ദേഹം 300-ലധികം ആളുകളുമായി ക്രിക്കറ്റ് കളിക്കുകയും അവരുമായി സന്തോഷം പങ്കുവച്ച് ഒരു സൌഹൃദം പുലർത്തി വരുന്ന ഒരാളാണ്. അതേസമയം സിംഗപ്പൂരിലെ പ്രവാസികൾ, അതായത് വർക്കേഴ്സ് പാസിലോ എംപ്ലോയ്മെന്റ് പാസിലോ ഉള്ള പ്രവാസികൾ, മെഡിക്കൽ എമർജൻസി മൂലമോ അല്ലെങ്കിൽ ആരോഗ്യക്കുഴപ്പം കൊണ്ടോ ആശുപത്രിയിലായിരുന്ന സമയത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്റെ കോണ്ടാക്ട്സിലൂടെ പണം ശേഖരിച്ച് തന്നാൽ പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഷാജിയേട്ടൻ. മാത്രമല്ല, ഈ കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ സമയത്ത് അവശ്യ സാധനങ്ങൾക്കായി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ തനിക്ക് ചെയ്യാവുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനായി മുൻപന്തിയിൽ തന്നെ ഷാജിയേട്ടനുണ്ടായിരുന്നു. വർഷങ്ങളായി ഇദ്ദേഹം പുലർത്തി വരുന്ന ജനതയോടുള്ള ഈ സ്നേഹമാണ് ഞങ്ങൾ ഇന്ന് ആദരിക്കുന്നത്. ദ പ്രവാസി എക്സ്പ്രസ് സോഷ്യൽ എക്സലൻസ് അവാർഡ് 2020 ഗോസ് ടു ശ്രീ ഷാജി ഫിലിപ്പ്. വളരെ നന്ദി പ്രവാസി എക്സ്പ്രസ്, ഈ വർഷത്തെ നിങ്ങളുടെ സോഷ്യൽ എക്സലൻസ് അവാർഡിന് എന്നെ സെലക്ട് ചെയ്തതിൽ. ഈ അവാർഡ് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ഞാനൊരു പ്രചോദകമായി അത് മറ്റുള്ളവർക്കും അനേകം ഇനി മുന്നോട്ടുള്ള വർഷങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളെ പ്രകോപിപ്പിക്കാൻ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിലെടുത്ത് ഉപയോഗിക്കാൻ. നമ്മളൊന്നും പ്രതീക്ഷിച്ചൊന്നും ചെയ്യരുത്, നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ അത് സ്വയമേ നമ്മളെ തേടിയെത്തുന്ന ഒരവസ്ഥയാണ്. കലാ സിംഗപ്പൂരെ പ്രവാസി എക്സ്പ്രസ് നമ്മൾ ആരോടും ഒന്നും പറയാതെ പെട്ടെന്നൊരു രീതിയിൽ ഞങ്ങൾ തുടങ്ങിയൊരു കാര്യമാണ് ഈ കോവിഡിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുവാൻ. പ്രവാസി ഈ കാര്യം നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. അവർ വളരെയധികം വർക്കുകൾ, സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നു, കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ അവസരങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് അവർ ചെയ്യുന്ന നല്ലൊരു അവസരമായി അവരെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് നടത്തട്ടെ എന്ന് ഞാൻ വീണ്ടും സ്നേഹത്തോടെ നന്ദിയോടെ പറയുന്നു. And not a dreamer. The Pravasi Express Young Entrepreneur Award 2020 goes to Mr. Anas, the dynamic restaurateur who is about to open his
third restaurant in Singapore, is well known for his most famous eatery, the Paradise Biryani. The very mention of the restaurant's name causes the Malayali crowd in Singapore to soar into nostalgic euphoria. Mr. Anas will be honored today as the Young Entrepreneur of the Year by Pravasi Express. It was a surprise for me to have this Pravasi Express Business Excellence Award for 2020. ഈ കോവിഡ് സിറ്റുവേഷനിൽ നമ്മളുടെ എല്ലാവരും തന്നെ വീട്ടുകളിലായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വീട്ടിലിരിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ഇൻ ടു എഫ് ആൻഡ് ബി ബിസിനസ് ആൻഡ് വി വേർ റണ്ണിങ് എറൗണ്ട് ടു കേറ്റർ ദ പീപ്പിൾ ഹൂ ഈസ് വർക്കിംഗ് ഫ്രം ഹോം. ഫസ്റ്റ്ലി ഐ എം താങ്കിങ് പ്രവാസി എക്സ്പ്രസ് ടു സെലക്ട് മീ ആസ് ദ എൻ്റർപ്രണർ ഓഫ് ദിസ് ഇയർ. സെക്കൻഡ്ലി ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു മൈ subordinates, my family and my partners who has trust on me and made me the perfect man for this year. Thank you very much. The Pravasi Express Malayali Ratnam Award 2020 goes to the Honorable T.P. Srinivasan. Kayangalam Swadeshiyaya Sri T.P. Srinivasan 1967 IFS batchil ninnumaan Indian Nayatantra Rangathekku praveshikkunnathu. From the year 2000 to 2004, he was the ambassador for the government of India to Austria and Slovenia in Vienna. In addition, he was the permanent representative of the government of India at the United Nations and the International Atomic Energy Agency in Vienna. He retired on the 30th of June 2004. Currently, he serves as the head of the Council for Higher Education for the state of Kerala and is the executive vice president with the rank of vice chancellor. But perhaps what he is best known for is his calm and composed demeanor, which is the envy of diplomats from around the globe. We salute you, sir. Njan T.P. Srinivasan, Indian Foreign Service il pravartikkuvayum pala rajyangalilum അംബാസഡറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ സിംഗപ്പൂരിലെ പ്രവാസി എക്സ്പ്രസ് എന്ന മലയാളി സംഘടന എന്നെ ഈ വർഷത്തെ മലയാളി രത്നം ആയി തെരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്, നന്ദിയും ഉണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലും മലയാളി സമൂഹങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരോടെല്ലാം വലിയ ബഹുമാനവും സ്നേഹവുമാണ്. എത്ര പ്രയാസമുള്ള സാഹചര്യങ്ങളിലായാലും വിദേശത്ത് താമസിക്കാനും അവിടെ നല്ല സേവനം നൽകാനും സ്വന്തം ജീവിത സൗകര്യങ്ങൾ തന്നെ വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള മലയാളികളുടെ കഴിവ് അപാരമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ മലയാളി സമൂഹത്തിന് ലോകം അംഗീകരിക്കുന്നു. ഇത് വളരെ വിഷമപ്പെട്ട ഒരു സമയമാണ് ലോകത്തിന് മുഴുവൻ. എവിടെയാണ് ഈ കോവിഡ്-19 എന്ന് പറയുന്ന മഹാമാരി അവസാനിക്കുക എന്ന് നമുക്കറിയില്ല. ആ പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്, വിശേഷിച്ചും മലയാളികൾ. പലരും തിരിച്ചു വരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ മാറിയാൽ അവർ തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെയായാലും പുറത്തായാലും മലയാളികൾ രാജ്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അവർ എവിടെ പോയാലും മലയാളത്തെ ഓർക്കുകയും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം സംഘടനകളും ഇത്രയധികം പ്രവർത്തനങ്ങളും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പ്രവാസി എക്സ്പ്രസ്സിനെയും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം എത്ര സംഘടനകൾ ഉണ്ടായാലും പ്രശ്നമല്ല, അവയെല്ലാം ഒന്നിച്ച് കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും ശ്രമിക്കുമെങ്കിൽ തീർച്ചയായും എല്ലാ സമൂഹങ്ങളും എല്ലാ സംഘടനകളും തീർച്ചയായും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഈ എനിക്ക് കിട്ടിയ അംഗീകാരം എന്നെ മലയാള സമൂഹത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കും എന്നുള്ളൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ലോകത്തെമ്പാടുമുള്ള മലയാളി സമൂഹത്തിനോടുള്ള എന്റെ കൃതജ്ഞതയും സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്നു. നമസ്കാരം.